ഇനി സംസ്ഥാന സ്കൂൾ കായിക മേള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിൽ ഇടുക്കി SLV HSS NRCT സ്കൂളിലെ അഭിദേവ് സത്യന് സ്വർണം. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്തം പുരോഗമിക്കുകയാണ്. ഏറ്റവും ആകർഷണീയമായ ഇനമാണ് 100 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ. വിവരങ്ങളുമായി വി എസ് കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, ആൺകുട്ടികളുടെ മത്സരം അത് അവസാനിച്ചിരിക്കുന്നു, ഇടുക്കിക്കാണ് ആ സ്വർണം പോയത്. പെൺകുട്ടികളുടെ മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം ഇന്ന് കളിക്കളത്തിലെ പ്രധാന മത്സരങ്ങൾ അത് ഏതൊക്കെയാണ്? ആര്യ, രണ്ട് മത്സരങ്ങളാണ് ഇന്ന് പൂർത്തിയായത്. സീനിയർ ആൺകുട്ടികളുടെ 5000 മീറ്റർ നടത്തത്തിൽ ഇടുക്കി SNV ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിദേവ് സത്യൻ സ്വർണം കരസ്ഥമാക്കി. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്ത മത്സരം അല്പം മുമ്പ് അവസാനിച്ചു. അതിൽ ഒന്നാം സമ്മാനം നേടിയത് എറണാകുളം ജില്ലയുടെ മിയ റോസ് ആണ്. മിയ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. മിയ, മത്സരം വളരെ ടൈറ്റായിരുന്നു. മെഡൽ, ദേശീയ മെഡലുകളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ദേശീയ മെഡൽ നേടിയിട്ടുള്ളവരെ പരാജയപ്പെടുത്തുമ്പോൾ ഒരു അധിക സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ? വളരെ സന്തോഷമുണ്ട്. എന്താ, എന്നെ കയറി അടിച്ച ഒരാളെ കയറി അടിക്കാന്ന് പറയാൻ വളരെ സന്തോഷമാണല്ലോ. ഈ കോച്ചിന്റെ നിർണായകമായ പരിശീലനം ഉണ്ടല്ലോ. കോച്ച് ജോർജ് മേനസ് സാറാണ് കോളേജിലെ. അത്യാവശ്യം നല്ല പരിശീലനം തന്നെയായിരുന്നു അവിടുന്ന്. അവിടെ നല്ല പരിശീലനം ഒക്കെ. ശരി, ഈ ദേശീയ മീറ്റിൽ മെഡൽ നേടിയ താരങ്ങൾക്കൊപ്പം പങ്കെടുക്കുമ്പോൾ ഒരു മെഡൽ, അതും സ്വർണം, പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷെ ഒരു മെഡൽ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. സ്വർണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായിരുന്നു ഇന്ന് ട്രാക്കിൽ ഒരു ട്രിക്ക് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് നടപ്പിലാക്കിയത് വിജയം? പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല, അവരുടെ ഒപ്പം ചെന്ന് ചെയ്യാന്നായിരുന്നു ഉള്ളൊരു ഇത്. ഒപ്പം നിന്ന് ചെയ്ത് എന്താ ഫിനിഷ് ചെയ്യണമെന്നായിരുന്നു. അപ്പോ കുഴപ്പമില്ലാതെ ചെയ്തു. ശരി, സന്തോഷം. മിയ റോസ്, എറണാകുളം ജില്ലയുടെ മിയ റോസ് ആണ് 3000 മീറ്റർ പെൺകുട്ടികളുടെ നടത്ത മത്സരത്തിൽ സ്വർണം നേടിയത്. ഇന്നത്തെ ഏറ്റവും ആകർഷണീയമായ ഇനം 100 മീറ്റർ ആണ്. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും അങ്ങനെ 6 വിഭാഗങ്ങളിലായി 100 മീറ്റർ മത്സരം ഇന്ന് ഈ ട്രാക്കിൽ നടക്കും. ഇപ്പോഴും പാലക്കാട് ജില്ല തന്നെയാണ് 50 പോയിന്റുകളോടെ, 7 സ്വർണമടക്കം 50 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനത്തുള്ളത്. ആര്യ, ഇന്ന് നടക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഇനങ്ങൾ അത് ഏതൊക്കെയാണ്? കൃഷ്ണരാജ്, 100 മീറ്റർ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും ആകർഷണീയ ഇനമായി ഉള്ളത്. കൂടാതെ 400 മീറ്റർ ഹർഡിൽസ് മത്സരങ്ങൾ, പോൾ വോൾട്ട് സീനിയർ ജൂനിയർ ഗേൾസിന്റെ പോൾ വോൾട്ട് മത്സരം നടക്കും. ഹാമർ ത്രോ ജൂനിയർ ബോയ്സിന്റെ മത്സരം നടക്കുന്നുണ്ട്. ജാവലിൻ ത്രോ, നമ്മൾ ജാവലിൻ ത്രോ എന്ന് കേൾക്കുമ്പോൾ നീരജ് ചോപ്രയെ ഓർമ്മ വരും. ജാവലിൻ ത്രോ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ന് മത്സരം നടക്കുന്നുണ്ട്. ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പോൾ വോൾട്ട് മത്സരം നടക്കും. ഡിസ്കസ് ത്രോ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നടക്കും. ഏറ്റവും ആകർഷണീയ ഇനമായി പറയാനുള്ള 100 മീറ്റർ തന്നെയാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 6 വിഭാഗങ്ങളിൽ 100 മീറ്റർ മത്സരം കൃത്യം 6 മണിക്ക് തന്നെ ആരംഭിക്കും. തീർച്ചയായും വി എസ് കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്. 65ാമത് സംസ്ഥാന സ്കൂൾ കായിക മേള പുരോഗമിക്കുകയാണ് കുന്നംകുളത്ത്.